بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد സലാം പറയുന്നത് നിരോധിക്കാൻ സംഘപരിവാർ. സലാം പറയലും വർഗീയതയായി ചിത്രീകരിക്കുന്ന സംഘികളോട് എന്ത് പറയാൻ? സലാമിന്റെ അർത്ഥം എന്താണ്, അത് എന്തിനാണ് പറയുന്നത് എന്ന് ഒരു തവണയെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ സലാമിനെ വർഗീയമായി ചിത്രീകരിക്കുമായിരുന്നില്ല. അസ്സലാമു അലൈക്കും എന്നാൽ അതിന്റെ ആശയം, അതിന്റെ അർത്ഥം ഇതാണ്: ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് സലാം. പൗരത്വ സമരത്തിന്റെ ഭാഗമായി ഷഹീൻബാഗിൽ നടത്തിയ പ്രസംഗത്തിൽ ഷർജിൽ ഇമാം പ്രസംഗത്തിന്റെ ആരംഭത്തിൽ സലാം പറഞ്ഞു. ഇതാണ് രാജ്യദ്രോഹ കുറ്റമായി കോടതിയിൽ വർഗീയ തിമിരം ബാധിച്ച നിയമപാലകൻ ചൂണ്ടിക്കാണിച്ചത്, നിയമപാലകൻ എടുത്തു പറഞ്ഞത്. ഇത് എന്തൊരു വിവരക്കേടാണ്! ഇനി സലാം പറയൽ മുസ്ലിമീങ്ങളോടുള്ള അഭിവാദ്യമാണെന്ന് വച്ചാൽ തന്നെ ഇത് എങ്ങനെ രാജ്യദ്രോഹ കുറ്റമായി തീരും? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടെ മതമനുസരിച്ചുകൊണ്ട്, ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം സലാം പറയുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റമായി മാറുന്നത്? സലാം അത് സമാധാനത്തിന്റെ വാക്കാണ്. സലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇസ്ലാം എന്ന സുന്ദരമായ മതത്തെ സംബന്ധിച്ച് അവർ തിരിച്ചറിയുമായിരുന്നു. മറ്റുള്ളവർക്ക് നന്മ ആശംസിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യലാണ് സലാം. വർഗീയത കൊണ്ട് മനസ്സ് മലീമസമായ ആളുകൾക്ക് നന്മകൾ കാണാൻ കഴിയില്ല. അവർക്ക് കാണാൻ കഴിയുന്നതെല്ലാം തിന്മകളായിട്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വർഗീയവാദികളുടെ നിഗൂഢ ശ്രമങ്ങൾ റബ്ബു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. اللهم صل على محمد صلى الله